നമസ്കാരം. കേരള സംസ്ഥാനത്തിലൊട്ടാകെയുള്ള എൻ്റെ ഇത്രയും പ്രിയങ്കരരായ എസ് പി സി കേഡറ്റുകള്, സി പി ഒമാർ, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും, പത്തനംതിട്ട ജില്ലയുടെ ഭൂമിശാസ്ത്രവും ചരിത്രപരവുമായ കാര്യങ്ങളും കലാ സാംസ്കാരിക തനിമയും വർത്തമാനകാല പെരുമയും ധീരദേശാഭിമാനികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ചരിത്രകാരന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ തുടങ്ങി പ്രമുഖ ശ്രേണിയിൽ ഉദ്യോഗത്തിലിരുന്നവരും അതുപോലെ തന്നെ മികച്ച സംരംഭകർ എന്നിവരെ പറ്റിയുമുള്ള വിവരങ്ങളും മറ്റ് സവിശേഷതകളും പ്രത്യേകം പ്രത്യേകം അടുക്കി വെച്ച് എൻ്റെ പത്തനംതിട്ട ജില്ലയിലെ എസ് പി സി കേഡറ്റുകൾ തയ്യാറാക്കിയ ഈ വാർത്താജാലകം എന്ന പരിപാടിയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഈ ജില്ലയിൽ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവ മുതൽ അതിനു മുന്നേയും മുൻതറമുറയിൽപ്പെട്ട ധാരാളം ആളുകളുണ്ടായിരുന്നു. കുടുംബണ്ണില് ശക്തിഭദ്രൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ നിരവധി രാജവംശങ്ങളും പന്തളം കൊട്ടാരമടക്കം, അതുപോലെ നമ്മുടെ ഇരവിപേരൂർ എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇരവിക്കുട്ടിപ്പുള്ള വലിയ പടത്തല എന്ന വിശിഷ്ടനായ ചരിത്ര പുരുഷൻ്റെ സമാധി സ്ഥലമാണ്. അതുപോലെ തന്നെ നിരവധി പ്രമുഖർ അല്ലെങ്കിൽ ചരിത്രകാരന്മാരും അതിൻ്റെ പണ്ഡിതന്മാരും ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് ഈ പത്തനംതിട്ട ജില്ല. സമീപകാലത്തായി ഒരു സൈന്യത്തിൽ നിന്നും പരമോന്നത സ്ഥാനം അലങ്കരിച്ച് ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ലൈഫ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ നിരവധി ആൾക്കാർ ഉള്ള ഒരു ജില്ലയാണ്, നിരവധി സവിശേഷതകളുള്ള ഒരു മലയോര ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഈ ജില്ലയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കേഡറ്റ്സുകൾ അറിഞ്ഞും വായിച്ചും കണ്ടും അവരുടെ വരുംകാല ജീവിതങ്ങളിൽ അവർക്ക് ഒരു നേതൃത്വ ഗുണവും പൗരബോധവും രാഷ്ട്രബോധവും അവർക്ക് സ്വായത്തമാക്കാനും അതുവഴി മികച്ച ഭാരത പൗരന്മാരായി ലോകത്തിൻ്റെ നെറുകയിൽ വരെ എത്തിച്ചേരട്ടെ എന്നുള്ള ആശംസകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നാനാത്വത്തിൽ ഏകത്വമെന്ന ഭാരതീയ തത്വസംഹിതയുടെ തുടർച്ചയെന്നോണം കേരള സംസ്ഥാനത്ത് വൈവിധ്യമാർന്ന 14 ജില്ലകളിൽ രൂപീകരണത്തിൽ 13-ാമത് സ്ഥാനമാണ് പത്തനംതിട്ടയ്ക്കുള്ളത്. ഗവി മുതൽ തിരുവല്ല വരെയും റാന്നി പ്ലാച്ചേരി മുതൽ കലഞ്ഞൂർ വരെയും വിസ്തൃതിയുള്ള മലമടക്കുകളും സമതലങ്ങളും ചേർന്ന ഭൂപ്രദേശം. ഈ ജില്ലയുടെ സവിശേഷമാർന്ന പ്രത്യേകതകൾ വിവരിക്കുകയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ ഈ വാർത്താജാലകത്തിൽ. വീക്ഷിക്കുക, വിലയിരുത്തുക. തത്വമസി പൊരുളിന്റെ ഓളങ്ങൾ ഉതിരുന്ന പമ്പയും കാടും മലകളും കാഴ്ചകളിൽ നിറയ്ക്കാം. പൈതൃക ഗ്രാമത്തിന്റെ ലോകാത്ഭുതമായി വിളങ്ങുന്ന ആറന്മുള കണ്ണാടിയുടെ ഛായയിൽ ജില്ലയുടെ സംസ്കാര സമ്പത്തിനെ നോക്കിക്കണ്ട് വള്ളംകളിയുടെ തുഴയറിലിന്റെ താളത്തിൽ ഒന്ന് സഞ്ചരിക്കാം. വീരചരിത്രമുറങ്ങുന്ന വേലുത്തമ്പിയുടെ വാൾത്തലപ്പിന്റെ രവമുയരുന്നത് കാതിലേക്ക് ആവാഹിക്കാം. വിവിധ മതസ്ഥരുടെ ആഘോഷങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ ദീപം തെളിയിക്കുന്നത് കാണാം. ചരിത്രവും ഐതിഹ്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്നവയെല്ലാം പത്തനംതിട്ട ജില്ലയുടെ എസ് പി സി യൂണിറ്റ് സഹൃദയർക്കായി ഈ വാർത്താജാലകത്തിൽ സമർപ്പിക്കുകയാണ്. നീർപ്പുഴയും ചോലകളെല്ലാം ഉണ്ട് ഇവിടെ, പോരുന്നോ നീ എൻ കൂടെ, കാഴ്ചകളുണ്ടൊരുപാടിവിടെ, പോരുന്നോ നീ എൻ കൂടെ, കാഴ്ചകളുണ്ടൊരുപാടിവിടെ. എന്റെ നാട് പത്തനംതിട്ട, എന്റെ നാട് പത്തനംതിട്ട, എന്റെ നാട് പത്തനംതിട്ട, എന്റെ നാട് പത്തനംതിട്ട. സർവമത മൈത്രിയുടെ ജന്മഭൂമി പത്തനംതിട്ട, ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ഉദാത്തവും അതിശ്രേഷ്ഠവുമായ തത്വമസി എന്ന ആശയം ജനഹൃദയങ്ങളിലേക്ക് പകർത്തിയ കാനനമധ്യത്തിലെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രത്തെ ശബരിമലയെ ഉൾക്കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ച പത്തനംതിട്ട. മഞ്ഞണിഞ്ഞ മലനിരകളാലും സമ്പദ് സമൃദ്ധിയേകുന്ന നദികളാലും ജലമേളകളാലും നിറഞ്ഞ ഈ നാട് 1982 കേരളപ്പിറവി ദിനത്തിൽ ഒരു ജില്ലയായി പരിണമിച്ചു. പ
പത്തനംതിട്ട അസംബ്ലി മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്ന യശശരീരനായ ശ്രീ കെ കെ നാരണ മഹാനുഭാവന്റെ ദീർഘവീക്ഷണത്തിന്റെയും സംയോജിതമായ ഇടപെടലിന്റെയും ദൃഷ്ടാന്തമാണ് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ഭൂപ്രദേശങ്ങൾ സ്വീകരിച്ച് രൂപം കൊണ്ട പത്തനംതിട്ട ജില്ല. വിസ്തൃതിയിൽ പകുതിയിലധികം വനമേഖലയുള്ള, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ശുദ്ധമായ പ്രാണവായു ലഭ്യമാകുന്ന പ്രദേശമെന്ന് ഖ്യാതി നേടിയ നാടാണിത്. നാടിന്റെ ദൃശ്യ സൗന്ദര്യം അഗ്രപാളകളിൽ ചാർത്തിയ ഗവിയും കക്കിയും സീതത്തോടും ആങ്ങമൂഴിയും മൂഴിയാറും തണ്ണിത്തോടും കൊക്കാത്തോടും ലാഹയും പാടവുമെല്ലാം സഖ്യന്റെ ഭാഗമായ പശ്ചിമഘട്ടത്തിൽ നിന്ന് തലയെടുപ്പോടെ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഹരിതമേലാപ്പ് ചാർത്തി നിലകൊള്ളുന്നു. നിരവധി ചരിത്രം പേർന്ന നാടുകൂടിയാണ് പത്തനംതിട്ട. നൂറ്റാണ്ടുകൾ മുന്നിലേക്ക് സഞ്ചരിച്ചാൽ പാണ്ഡ്യരാജ്യവുമായി ബന്ധമുള്ള പന്തളം രാജാവിന്റെ അധീനതയിലായിരുന്നു പത്തനംതിട്ട എന്നാണ് കാണാനാവുന്നത്. വേണാട് ഭരിച്ചിരുന്ന ഉദയമാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പാണ്ഡ്യ അധിനിവേശം ഉണ്ടായി എന്ന് വെള്ളായണി ശിലാശാസനം സാക്ഷ്യപ്പെടുത്തുന്നു. തദ്ദേശീയരല്ലാത്തവർക്ക് പ്രവേശനമില്ലാതിരുന്ന പത്തനം എന്നറിയപ്പെട്ടിരുന്ന നമ്പൂതിരി ഗ്രാമത്തിനു ചുറ്റും പത്തനത്തിന്റെ തിട്ടയിൽ അരികിൽ മറ്റു ജാതിക്കാരും കച്ചവടക്കാരും തൊഴിലാളികളും താമസിച്ചിരുന്നത് വഴി ഉണ്ടായ പേരാണ് പത്തനംതിട്ട എന്ന് നാടിന്റെ സ്ഥലനാമ ചരിത്രം പഠിപ്പിക്കുന്നു. 350 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യദേശത്തു നിന്നും 10 ഇനം ജാതിക്കാർ അച്ചൻകോവിലാറിന്റെ തീരത്തു കൂടി ഇവിടെ വന്ന് താമസിച്ചിരുന്നതിനാലാണ് ഈ പേര് ഉണ്ടായത് എന്നും പരാമർശമുണ്ട്. 1893 വാർത്താൻ കോർണർ എന്ന ബ്രിട്ടീഷുകാരൻ പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ കൊച്ചി സർവേയിൽ കുമ്പഴയ്ക്ക് 1 മൈൽ പടിഞ്ഞാറ് അങ്ങാടിയും തെരുവും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ പല്ലൻതിട്ട എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് പത്തനംതിട്ടയായി പരിണമിച്ചു എന്നതാണ് സ്ഥലനാമചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാദം. നമസ്കാരം. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന മണ്ണടി എന്ന കൊച്ചു ഗ്രാമവും ഈ ഗ്രാമത്തിന് വേലുത്തമ്പി ദളവയുമായുള്ള ബന്ധവുമാണ് ഇന്നത്തെ വാർത്താജാലകത്തിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ആധുനിക കേരളത്തിന്റെ വിപ്ലവ ചൈതന്യം വീര ദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ വീരചരമം കൊണ്ട് പ്രസിദ്ധമായി തീർന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവിന്റെ കീഴിൽ 1801 തിരുവിതാംകൂറിലെ ദളവയനി വിമുദനായി. തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരത്തിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഐതിഹാസിക പോരാട്ടം നടത്തി. എന്നാൽ ബ്രിട്ടീഷുകാരോട് പിടിച്ചു നിൽക്കാൻ ദളവയ്ക്കായില്ല. അദ്ദേഹം മണ്ണടിയിലെ ഒരു പോറ്റുഗ്രഹത്തെ അഭയം പ്രാപിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ സ്ഥലം വളർന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ അദ്ദേഹം സ്വന്തം കടാരി ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തു. ദളവയുടെ സ്മരണാർത്ഥം വേലുത്തമ്പിയുടെ രക്തം വീണ സ്ഥലത്ത് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. വേലുത്തമ്പിയുടെ പൂർണ്ണകായ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ണടിയുടെ ചരിത്രത്തിൽ 1st സ്ഥാനം വേലുത്തമ്പി ദളവയുടെ ഓർമ്മകൾക്ക് തന്നെ. വേലുത്തമ്പി ദളവയും മണ്ണടിയും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ ആഴം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ ധീര രക്തസാക്ഷിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജില്ലയുടെ യശസ് ഉയർത്തുന്ന നിരവധി ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രങ്ങളാണ് പന്തളത്തുള്ളത്. ശബരിമല ശ്രീ അയ്യപ്പൻ, ബാലികാലം ചിലവഴിച്ച പന്തളം കൊട്ടാരവും അനുബന്ധ ക്ഷേത്രവുമെല്ലാം ജില്ലയുടെ ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. പ്രദേശത്തിന്റെ രാജ്യഭരണ ചരിത്ര വഴിയിലെ ഏകഭരണ കേന്ദ്രവും പന്തളം രാജവംശവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ അടൂർ വടക്കെടുത്തുകാവ്, പന്തളം ചേരിക്കൽ, ഇലന്തൂർ പ്രദേശങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ദേശസ്നേഹികൾക്കും എന്നും പവിത്രമായ ഓർമ്മകൾ സമ്മാനിക്കുന്നിടങ്ങളാണ്. മഹാത്മാവിന്റെ പാവന സ്മരണ നിലനിർത്താൻ അനുയോജ്യമായ സ്മാരകങ്ങളും ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ശ്രീ സി കേശവന്റെ കോഴഞ്ചേരി സന്ദർശനവും പ്രസംഗ സ്മാരകവും ജില്ലയിലെ ചരിത്ര സ്മാരകങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ പങ്കാളികളായിരുന്ന മാരാമൻ, ശ്രീ ടൈറ്റസ്, ശ്രീ ഖദർദാസ്, ടി പി ഗോപാലകൃഷ്ണ പിള്ള എന്നിവരുടെ പേരും സ്മരണീയമത്രേ. ഒരു ജനതയുടെ തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നതിക്കായി ജാതിമത യാഥാസ്ഥിതിക സങ്കുചിതത്വത്തിനെതിരെ നടന്ന പുല്ലാട് ലഹളയും
ജില്ലയിൽ അരങ്ങേറിയ ചരിത്ര സംഭവങ്ങളിൽ പ്രസ്താവിക്കാതിരിക്കാനാവില്ല. കുട്ടികളെ എഴുത്തിനിരുത്താനായി വിജയദശമി ദിനത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ മൂലൂർ സ്മാരകത്തിൽ എത്താറുണ്ട്. കണ്ണശകവികളുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ് നിരണം. ത്രേതായുഗത്തോളം പഴക്കമുള്ള ത്രികവിയൂർ ക്ഷേത്രം തിരുവല്ലയ്ക്ക് അടുത്താണ്. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ പാദസ്പർശത്താൽ പവിത്രമാണ് ഇവിടം എന്നാണ് ഐതിഹ്യം. 8ാം നൂറ്റാണ്ടിൽ പല്ലവ വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മാണം നടന്നു എന്ന് പറയപ്പെടുന്ന കവിയൂർ ഗുഹാക്ഷേത്രം സാംസ്കാരിക വകുപ്പിന്റെ ജില്ലയിലെ സംരക്ഷിത സ്മാരകമായാണ് നിലകൊള്ളുന്നത്. മലയാളപ്പുഴ ദേവി ക്ഷേത്രം, ഓമല്ലൂർ ശ്രീ രക്തകണ്ഠ സ്വാമി ക്ഷേത്രം, പ്രകൃതി ആരാധനയിൽ വേറിട്ട ആചാരങ്ങൾ നിലനിൽക്കുന്ന കല്ലേണി ഊരാളി അപ്പുപ്പൻ കാവ്, നിത്യേന കഥകളി അരങ്ങേറുന്ന തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം എന്നിവ പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളും ജില്ലയിലെ സാംസ്കാരിക ടൂറിസം ഇടങ്ങളുമാണ്. വിശ്വാസ തീക്ഷ്ണതയിൽ ഒളിമങ്ങാത്ത ആചാരങ്ങൾ. 5 ആണ്ടിൽ ഒരിക്കൽ നടത്തുന്ന അനുഷ്ഠാനം കുരമ്പാല പുത്തൻകാവ് ദേവീക്ഷേത്രത്തിലെ ചൂരലടവി മഹോത്സവം വളരെ വിശിഷ്ടമായ ആചാരമാണ്. ദ്രാവിഡ ആചാര വഴക്കങ്ങളുടെ ഉത്തമ ദൃഷ്ടാന്തമാണിത്. സന്താന ലബ്ധി അടക്കം ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായുള്ള ഏഴംകുളം തട്ടവരിപ്പുറം ദേവീക്ഷേത്രങ്ങളിലെ തൂക്ക വഴിപാടും ജില്ലയിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ വേറിട്ടു നിൽക്കുന്നു. തിരുവല്ല പാലിയക്കരപ്പള്ളി AD 52 ക്രിസ്തു ശിഷ്യനായ സെന്റ് തോമസിനാൽ സ്ഥാപിതമായ നിരണം പള്ളി, AD 717 സ്ഥാപിതമായ തുമ്പമൺ പള്ളി, കല്ലൂപ്പാറ പള്ളി, പരുമല മഞ്ഞനിക്കര ദേവാലയങ്ങൾ, കോഴഞ്ചേരി മർത്തോമാ ചർച്ച്, ചെമ്പെടുപ്പ് റാസകൊണ്ട് പ്രസിദ്ധമായ ചന്ദനപ്പള്ളി എന്നിവ പ്രസിദ്ധ ക്രൈസ്തവ ആരാധനാലയങ്ങളാണ്. 400 വർഷക്കാലം പഴക്കമുള്ള പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദ്, പന്തളം കടയ്ക്കാട് ജുമാ മസ്ജിദ്, കാട്ടൂർ മുഹിയുദ്ദീൻ പള്ളി, ഏനാത്ത് കളമല പള്ളി എന്നിവ പ്രമുഖ മുസ്ലിം ആരാധനാലയങ്ങളുമാണ്. കോഴഞ്ചേരി ചെറൽകുന്നിലെ കൺവെൻഷൻ സെന്റർ സംസ്ഥാന രാഷ്ട്രീയ മേഖലയിലെ സുപ്രധാന തീരുമാനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ്. ജില്ലയുടെ തനത് കലാരൂപമായ പടയണി, കടമനിട്ട, ഇലന്തൂർ എന്നിവിടങ്ങളിലെ ദേവീക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പച്ചപ്പാളയിൽ പ്രകൃതിദത്ത നിറങ്ങൾ കൊണ്ട് വരയ്ക്കുന്ന കോലങ്ങൾ ഇതിന്റെ പ്രത്യേകതയാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും എന്നും കൗതുകം ജനിപ്പിക്കുന്ന കഥകളാണ് ഓരോ പടയണി ഗ്രാമങ്ങൾക്കും പറയുവാനുള്ളത്. പടയണി പഠനത്തിനായി രാജ്യത്തിനകത്തും പുറത്തും നിന്നുമായി നിരവധി ഗവേഷണ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ. ലോകശ്രദ്ധ ആകർഷിച്ച മറ്റൊരിനമാണ് പത്തനംതിട്ടയുടെ സ്വന്തം ആറന്മുള വള്ളംകളി. നദോന്നത താളത്തിൽ തുഴഞ്ഞുവരുന്ന പള്ളിയോടങ്ങൾ കാണികൾക്ക് നൽകുന്നത് ഭക്തിയുടെയും മേക്കരത്തിന്റെയും ഭാവങ്ങളാണ്. വിദേശീയരടക്കമുള്ള കാണികൾക്ക് വിസ്മയമാണ് ആറന്മുള വള്ളംകളി. തിരുവോണ നാളിൽ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേരുന്ന തിരുവോണത്തോണി വൈശിഷ്ട്യമാർന്ന ഐതിഹ്യം തീർന്നു.
ജില്ലയുടെ സ്വന്തം കരകൗശല നിർമ്മിതിയാണ് ലോക ശ്രദ്ധയെ പിടിച്ചുപറ്റിയ ആറന്മുള കണ്ണാടി. പ്രത്യേക ലോഹങ്ങളുടെ സവിശേഷ സംഗ്രഹത്തിലൂടെ രൂപപ്പെടുത്തുന്ന സ്ഫടികം കണക്കെ പ്രതിബിംബം കാട്ടുന്ന ഈ നിർമ്മിതി ഏവരിലും അത്ഭുതമാണ് ജനിപ്പിക്കുക. ആറന്മുളയിലെ ഒരു വിഭാഗം ആളുകൾ മാത്രം നിർമ്മിക്കുന്ന ഈ ലോഹ കണ്ണാടികളുടെ നിർമ്മിതി പഠന വിഷയമാക്കുന്നവർ ധാരാളമാണ്. പരമ്പരാഗത വാസ്തുവിദ്യയിൽ പ്രമുഖ സ്ഥാനമാണ് ആറന്മുള കണ്ണാടി നിർമ്മാണത്തിനുള്ളത്. കാർഷിക സമൃദ്ധിയും അധ്വാനത്തിന്റെ മഹാത്മ്യവും വിളിച്ചറിയിച്ചിരുന്ന ആനന്ദപ്പള്ളി മരമടി കേരളത്തിന് അകത്തും പുറത്തും നിന്നുമായി അനേകരെ ആകർഷിച്ച കാർഷിക കായിക വിനോദമായിരുന്നു. പരമ്പരാഗത വാണിജ്യ കൈമാറ്റ കേന്ദ്രങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ വിൽക്കലിനും വാങ്ങലിനുമായി എത്തിയിരുന്ന പറക്കോട് അനന്തരാമപുരം മാർക്കറ്റ്, കോന്നി നാരായണപുരം ചന്ത, അടൂർ ശ്രീമൂലം മാർക്കറ്റ്, ഓമല്ലൂർ തെള്ളിയൂർ വയൽ വാണിഭം എന്നിവയെല്ലാം നാടിന്റെ ചരിത്ര വഴിയിലെ ശ്രദ്ധേയമായ വാണിജ്യ കേന്ദ്രങ്ങളായി ചരിത്ര രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ ആധ്യാത്മിക സമ്മേളനങ്ങൾ, വിശ്വാസ സംഗമ കേന്ദ്രങ്ങളായ 100 വർഷം പിന്നിട്ട പമ്പ മണൽപ്പരപ്പിലെ മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ റാന്നി ഹിന്ദുമത കൺവെൻഷനുകളും മാക്കാംകുന്ന് മല്ലപ്പള്ളി കുമ്പനാട് ക്രിസ്തീയ കൺവെൻഷനുകളും പത്തനംതിട്ട ജില്ലയുടെ ആധ്യാത്മിക വളർച്ചയുടെ കേന്ദ്രങ്ങളാണ്. ടൂറിസം കേന്ദ്രങ്ങൾ മധ്യ തിരുവിതാംകൂറിലെ പ്രമുഖ ആന പരിശീലന കേന്ദ്രമായ കോന്നി ആലപ്പുഴ ജില്ലയുടെ പേര് രാജ്യത്തിന് അകത്തും പുറത്തും എത്തിക്കുന്ന ടൂറിസം സെന്ററാണ്. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം, പെരുന്നേനരി, മണ്ണീര വെള്ളച്ചാട്ടങ്ങൾ, ഗവി എന്നിവ ധാരാളം പരിസ്ഥിതി സ്നേഹികളെയും സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. നദികൾ, ഡാമുകൾ. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രമുഖ നദികളായ പമ്പ, മണിമല, അച്ചൻകോവിൽ, കല്ലാർ, കക്കാട്ടാർ, ജനകീയ കൂട്ടായ്മയിൽ വീണ്ടെടുത്ത വരട്ടാർ എന്നീ നദികളാൽ സമ്പന്നമാണ് ഈ നാട്. വൈദ്യുതി ഉൽപാദനത്തിലും ജലസേചനത്തിനുമായി സ്ഥാപിച്ചിട്ടുള്ള ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായ പമ്പ, മണിമല, കക്കി, മൂഴിയർ, മണിയാർ ഡാമുകൾ സഞ്ചാരികളുടെ പറുദീസയാകുകയാണ്. ഐതിഹ്യം പേരുന്ന പാറകൾ. സ്ഥലനാമങ്ങളും ഐതിഹ്യം പേരുന്ന പാറകളും ജില്ലയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവയിൽ പലതും ഇപ്പോൾ തന്നെ ജില്ലയുടെ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കേന്ദ്രത്തിലെ ചുട്ടിപ്പാറ, കോന്നിക്ക് കിഴക്ക് കൊക്കാത്തോട്, കാട്ടാത്തിപ്പാറ, കുറ്റൂരിലെ ഭൂതപ്പാറ, കലഞ്ഞൂർ പഞ്ചായത്തിലെ രാക്ഷസൻ പാറ എന്നിവയും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇടം പിടിച്ച കുടപ്പാറ എന്നിവയും ജില്ലയുടെ പാറ മാഹാത്മ്യത്തിന്റെ മാറ്റുകൂട്ടുന്നു. കവികൾ, കലാകാരന്മാർ, പ്രശസ്ത വ്യക്തികൾ, ശക്തിഭദ്രനും കണ്ണശ കവികളും, മൂലൂറസ് പത്മനാഭ പണിക്കരും, ഗുരു നിത്യചൈതന്യയും, മഹാകവികൾ കെ വി സൈമൺ, പുത്തൻകാവ് മാത്തൻ തരകൻ, വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്, പന്തളം കെ പി, പ്രൊഫസർ ജി കുമാരപിള്ള, മൂത്താപ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി, ബോധേശ്വരൻ, സുഗതകുമാരി, ഹൃദയകുമാരി, വിഷ്ണുനാരായണ നമ്പൂതിരി, കടമനീട്ട രാമകൃഷ്ണൻ, കടമനീട്ട വാസുദേവൻ പിള്ള, ഹാസ്യ സാമ്രാട്ടുകളായ ഇ വി കൃഷ്ണപിള്ള, അടൂർ ഫാസി, പ്രശസ്ത സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ, ബ്ലസ്സി, രഞ്ജി പണിക്കർ, നടന വൈഭവവും കൊണ്ട് മലയാള സിനിമയിൽ തനതു സ്ഥാനം നേടിയ മോഹൻലാൽ, അടൂർ പങ്കജം, അടൂർ ഭവാനി, കവിയൂർ പൊന്നമ്മ, എം ജി സോമൻ, പ്രതാപചന്ദ്രൻ, ക്യാപ്റ്റൻ രാജു, സംയുക്ത വർമ്മ, മൈഥിലി, പാർവതി, മിര ജാസ്മിൻ, നയൻതാര, പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിപതി ബാലൻ, യുവസാഹിത്യകാരൻ, ഈ വർഷത്തെ വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിൻ എന്നിവർ ജില്ലയ്ക്ക് അഭിമാനമാണ്. ചിരിയിലൂടെ ചിന്തിപ്പിച്ച് സകലരുടെയും മനസ്സുകളിൽ ഇടം പിടിച്ച ആത്മീയ ആചാരൻ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം മെത്രാപ്പൊലീത്ത, ഔദ്യോഗിക രംഗത്ത് ജില്ലയ്ക്ക് അഭിമാനമായി തീർന്ന സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന ജെ ബെഞ്ചമിൻ കോശി, ലക്ഷം വീട് പദ്ധതിക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി തുടക്കം കുറിച്ച എം എൻ ഗോവിന്ദൻ നായർ എന്നിവരും സ്മരണീയരത്രേ. വൈവിധ്യങ്ങളുടെ കേന്ദ്രമായ പത്തനംതിട്ടയുടെ വേറിട്ട വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അരമണിക്കൂറിൽ ഒതുക്കാവുന്നതല്ല അവയുടെ സമ്പന്നത. ചരിത്രാന്വേഷികൾക്കും ഗവേഷകർക്കും ആവേശം ജനിപ്പിക്കുന്ന ജില്ലാ വിശേഷങ്ങളുമായി ഇനിയൊരിക്കൽ വരാം. വാർത്താജാലകം ഇവിടെ അവസാനിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാവലാളികളാണ് ഞങ്ങളുടെ കേഡറ്റുകൾ. ജില്ലയിൽ അവരവരുടെ പ്രദേശത്തെ ചരിത്രവും സാംസ്കാരികവുമായ
സമസ്ത മേഖലകളിലെയും പ്രത്യേകതകൾ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ വാർത്താജാലകത്തിനായി ചിത്രീകരിക്കുവാൻ അവർക്കായി. ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ കേഡറ്റുകൾക്കും ജില്ലാ നോഡൽ ഓഫീസിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ നാട് പത്തനംതിട്ട.